പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ഈ ലക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ലക്കത്തിൽ തുടർച്ചയായിക്കൊണ്ട്, കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ എന്താണ് ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനികളെ പറ്റിയാണ് പഠിച്ചത്. അതിൽ തുടർച്ചയായിക്കൊണ്ട് ടൈപ്സ് ഓഫ് കമ്പനീസ്, വിവിധ തരം കമ്പനികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് കമ്പനീസ് എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന എ ടു സെഡ് ജാലകം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ടൈപ്സ് ഓഫ് കമ്പനീസ് എന്നുള്ള തലക്കെട്ടിൽ ദേർ ആർ ടു ടൈപ്സ് ഓഫ് കമ്പനീസ്, അതായത് താഴെ പറയുന്ന രീതിയിൽ കമ്പനികൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. രണ്ട് തരം കമ്പനികളാണുള്ളത്. ഒന്ന് പ്രൈവറ്റ് കമ്പനി, രണ്ട് പബ്ലിക് കമ്പനി, അതായത് സ്വകാര്യ കമ്പനി, പൊതു കമ്പനി. പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും, അതായത് സ്വകാര്യ കമ്പനിയും പൊതു കമ്പനിയും. അതിൽ ഫസ്റ്റ് വൺ പ്രൈവറ്റ് കമ്പനി, സ്വകാര്യ കമ്പനി. പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ സ്വകാര്യ കമ്പനിയും 1956 കമ്പനി നിയമപ്രകാരം, കമ്പനീസ് ആക്ട് അനുസരിച്ച് ഒരു സ്വകാര്യ കമ്പനി എന്ന് പറഞ്ഞാൽ താഴെ പറയുന്നതുപോലെയുള്ള ഗുണങ്ങളുള്ള ഒരു കമ്പനിയാണ്. അതാണ് പറയുന്നത്, ഒരു സ്വകാര്യ കമ്പനി അതിൻ്റെ നിയമാവലി പ്രകാരം, ബൈലോ പ്രകാരം, ഒന്ന് ഓഹരികൾ കൈമാറാനുള്ള അവകാശം നിയന്ത്രിച്ചിരിക്കുന്നു. അതായത് ഓഹരികൾ കൈമാറ്റം ചെയ്യാൻ ഉള്ള സ്വാതന്ത്ര്യം ഇല്ല, അതിന് നിയന്ത്രണമുണ്ടായിരിക്കും. കമ്പനിയുടെ ഷെയറുകൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിന് നിയന്ത്രണമുണ്ടായിരിക്കും. രണ്ട്, അംഗങ്ങളുടെ എണ്ണം 50 ആയി പരിമിതപ്പെടും. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയായിരിക്കും? 50 ആയിരിക്കും. മൂന്ന്, ഓഹരികളോ കടപ്പത്രങ്ങളോ വാങ്ങാൻ പൊതുജനങ്ങളെ ക്ഷണിക്കുന്നില്ല. അതായത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന്, പബ്ലിക്കിൽ നിന്നും ഷെയറിനും ഡിബഞ്ചറിനുള്ള സബ്സ്ക്രിപ്ഷൻ സ്വീകരിക്കുന്നില്ല, വരിക്കാരെ ചേർക്കുന്നില്ല. അതായത് പബ്ലിക്കായിട്ട് ഷെയറും ഡിബഞ്ചറും വിൽപ്പന നടത്തുന്നില്ല എന്നർത്ഥം. ദെൻ നാല്, അടച്ചു തീർത്ത മൂലധനം, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഏറ്റവും കുറഞ്ഞത് 100,000 രൂപയോ, അതായത് സ്ഥാപനത്തിൻ്റെ മിനിമം ക്യാപിറ്റൽ 100,000 രൂപയോ, ഇത് ചിലപ്പോൾ സമയങ്ങളിൽ അങ്ങോട്ട് മാറാറുണ്ട് കമ്പനി നിയമത്തിൽ മാറ്റത്തിനനുസരിച്ച്. അതുപോലെ തന്നെ അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ നിശ്ചയിക്കപ്പെടുന്ന തുകയ്ക്ക് തുല്യമോ ആയിരിക്കണം. ദെൻ അഞ്ചാമത്തത്, സ്വകാര്യ കമ്പനി രൂപീകരണത്തിന് ഏറ്റവും കുറഞ്ഞത് 2 അംഗങ്ങളിലും ഉണ്ടായിരിക്കണം. മിനിമം 2 അംഗങ്ങൾ, മാക്സിമം നമ്മൾ നേരത്തെ പറഞ്ഞ 50 അംഗങ്ങൾ, മിനിമം 2 അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. ആറാമത്തത്, കമ്പനിയുടെ പേരിൻ്റെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ പി ലിമിറ്റഡ് എന്ന് ചേർത്തിരിക്കണം. നമുക്കറിയാം, നമ്മളൊക്കെ പലപ്പോഴും കാണാം പ്രൈ ലിമിറ്റഡ് എന്നാലും പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ ചില കമ്പനികളുടെ ചില സ്ഥാപനങ്ങളുടെ പേരിൻ്റെ കൂടെ കാണാറുണ്ടാവും, പി ലിമിറ്റഡ് എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് പ്രൈവറ്റ് കമ്പനിയാണെന്നർത്ഥം. അപ്പോൾ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എന്താണ്, അതിൻ്റെ പേരിൻ്റെ കൂടെ ലാസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ പി ലിമിറ്റഡ് അല്ലെങ്കിൽ PVT ലിമിറ്റഡ് എന്ന് ചേർത്തിരിക്കണം. അപ്പോൾ ഇതാണ് സ്വകാര്യ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അതായത് ഓഹരികൾ കൈമാറ്റം ചെയ്യാനുള്ള അധികാരമില്ല, മിനിമം അംഗങ്ങൾ 2, മാക്സിമം 50, അതുപോലെ ഓഹരികളും ഷെയറുകളും പബ്ലിക്കിന് പിന്നെ വിൽപ്പന നടത്താൻ പാടില്ല, അതുപോലെ മിനിമം പേഡ് അപ്പ് ക്യാപിറ്റൽ അടച്ചു തീർത്ത മൂലധനം 100,000 ആയിരിക്കണം, അതുപോലെ തന്നെ കമ്പനിയുടെ പേരിൻ്റെ അവസാനം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ഉണ്ടായിരിക്കണം. ഇത്തരം നിയമങ്ങളോടും വ്യവസ്ഥകളോടും കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് കമ്പനികളാണെന്ന് പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ സ്വകാര്യ കമ്പനി എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ പ്രൈവറ്റ് കമ്പനിക്കുള്ള, സ്വകാര്യ കമ്പനികൾക്കുള്ള വിശേഷ അധികാരങ്ങൾ, പ്രിവിലേജസ്, അതായത് പ്രൈവറ്റ് കമ്പനിയുടെ പ്രത്യേക അവകാശങ്ങൾ എന്തെല്ലാം, അതിൽ വിശേഷാധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമുക്ക്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊന്ന്, സ്വകാര്യ കമ്പനി രൂപീകരിക്കാൻ 2 അംഗങ്ങൾ മാത്രം മതി, മിനിമം 2 ആൾ മതി സ്വകാര്യ കമ്പനി രൂപീകരിക്കാൻ. അതുപോലെ രണ്ടാമത്തത്, പ്രോസ്പെക്ട്സോ അതിന് പകരമുള്ള ഒരു പ്രസ്താവനയോ രജിസ്ട്രാർക്ക് സമർപ്പിക്കുക എന്ന നിബന്ധന സ്വകാര്യ കമ്പനികൾക്ക് ബാധകമല്ല. അത് പ്രൈവറ്റ് കമ്പനി ആണ് രൂപീകരിക്കുന്നതെങ്കിൽ എന്താണ്, പ്രോസ്പെക്ട്സ് ഇഷ്യൂ ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സുകളൊക്കെ എന്താണ്, രജിസ്ട്രാർക്ക്, കമ്പനി രജിസ്ട്രാർ, കമ്പനി നിയമപ്രകാരം കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ട രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. എന്നാൽ പ്രൈവറ്റ് കമ്പനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ട്സ് തയ്യാറാക്കി അത് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കേണ്ട ആവശ്യമില്ല, ആ ഡോക്യുമെൻറ്റുകളൊന്നും തന്നെ രജിസ്ട്രാർക്ക്, കമ്പനി രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ട ആവശ്യവും ഇല്ല. മൂന്ന്, ഓഹരികൾ വിതരണം ചെയ്യുന്നതിന് മുമ്പ് മിനിമം വരിസംഖ്യ ലഭ്യമാകണമെന്നില്ല. ഷെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് മിനിമം സബ്സ്ക്രിപ്ഷൻ, മിനിമം വരിസംഖ്യ എത്ര വേണമെന്ന് ഉറപ്പാക്കേണ്ടതിൻ്റെ ആവശ്യം ഇല്ല. നാല്, രജിസ്ട്രേഷൻ കഴിഞ്ഞാലുടൻ സ്വകാര്യ കമ്പനിക്ക് വ്യാപാരം ആരംഭിക്കാം. രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചെയ്യാം സ്ഥാപനത്തിന് പ്രവർത്തനം തുടങ്ങാമെന്നർത്ഥം. എന്നാൽ പബ്ലിക് കമ്പനിക്ക് അത് പറ്റില്ല. ഇനി അഞ്ചാമത്തത്, സ്വകാര്യ കമ്പനിയിൽ ചുരുങ്ങിയത് 2 ഡയറക്ടർ മാത്രം മതി. അതായത് ഡയറക്ടർമാർ 2 ആൾ മതി. ഓക്കെ, മിനിമം അംഗങ്ങൾ 2 ആൾ മതി, ഡയറക്ടർമാരും 2 പേര് മതി. ആറ്, അംഗങ്ങളുടെ അക്ഷരക്രമത്തിലുള്ള പേരിൻ്റെ സൂചിക, ഇൻഡെക്സ് രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതില്ല. അതായത് മെമ്പേഴ്സിൻ്റെ പേരുകളൊന്നും എഴുതി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, ഇൻഡെക്സ് സൂക്ഷിക്കേണ്ട ആവശ്യം ഇല്ല. ഏഴ്,
ഡയറക്ടർമാർക്ക് വായ്പകൾ അനുവദിക്കുന്നതിന് സ്വകാര്യ കമ്പനികൾക്ക് നിബന്ധനകളില്ല. അതായത് ഡയറക്ടർമാർക്ക് വായ്പ വേണമെങ്കിൽ അങ്ങനെയും അനുവദിക്കാം, അതിന് പ്രത്യേക നിയമങ്ങളൊന്നും സ്വകാര്യ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നർത്ഥം. അപ്പോൾ ഇത്രയും പ്രത്യേകമായ അധികാരങ്ങൾ, അവകാശങ്ങൾ, അതായത് പ്രിവിലേജുകൾ, നേട്ടങ്ങൾ അല്ലെങ്കിൽ മുൻഗണനകൾ സ്വകാര്യ കമ്പനികൾക്കുണ്ട്. അതേതൊക്കെയാണ്? രണ്ടംഗങ്ങൾ മാത്രം മതി രൂപീകരിക്കാൻ, പ്രോസ്പെക്ട്സ് ഇഷ്യൂ ചെയ്യേണ്ട, അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകളൊന്നും രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ട ആവശ്യമില്ല, ഓഹരികൾ വിതരണം ചെയ്യുമ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ, മിനിമം വരിസംഖ്യ ഉറപ്പുവരുത്തേണ്ട ആവശ്യമില്ല, രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, പ്രവർത്തനം തുടങ്ങാം, വ്യാപാരം തുടങ്ങാം. അതുപോലെ തന്നെ രണ്ട് ഡയറക്ടർമാർ മതി, അംഗങ്ങളുടെ അക്ഷരക്രമ പേര് ക്രമത്തിലുള്ള ഇൻഡെക്സ് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഡയറക്ടർമാർക്ക് വായ്പകൾ അനുവദിക്കുന്നതിന് പ്രത്യേക നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെ പ്രൈവറ്റ് കമ്പനികളുടെ നേട്ടങ്ങളാണ്, അതായത് സവിശേഷതകളാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് കമ്പനീസ്, വിവിധ കമ്പനികൾ എന്നുള്ളതിൽ ഒന്ന് നമ്മൾ പറഞ്ഞു, ഏതാണ്? സ്വകാര്യ കമ്പനി, പ്രൈവറ്റ് കമ്പനി. ഇനി രണ്ടാമത്തെ തരം, രണ്ടാമത്തെ ടൈപ്പാണിത്, പബ്ലിക് കമ്പനി, പൊതു കമ്പനി, പബ്ലിക് കമ്പനി. കമ്പനി നിയമം അനുസരിച്ച്, അതായത് 1956 കമ്പനി നിയമം അനുസരിച്ച്, കമ്പനീസ് ആക്ട് അനുസരിച്ച്, സ്വകാര്യ കമ്പനികളല്ലാത്ത എല്ലാ കമ്പനികളെയും എന്താണ്? പൊതു കമ്പനികൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ സ്വകാര്യ കമ്പനികൾ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു? മിനിമം രണ്ടാളാണ്, ഷെയർ എന്താണ് പിന്നെ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല, രണ്ട് ഡയറക്ടർമാരാണ് ഉണ്ടായിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു, സ്വകാര്യ കമ്പനിയെ സംബന്ധിച്ച് പറഞ്ഞു. അത്തരത്തിലുള്ള കമ്പനികളല്ലാത്ത, അതായത് സ്വകാര്യ കമ്പനികളല്ലാത്ത എല്ലാ കമ്പനികളും പൊതു കമ്പനികളാണ് എന്നാണ് കമ്പനി നിയമത്തിൽ പറയുന്നത്, 1956 കമ്പനി നിയമത്തിൽ പറയുന്നത്. അതായത് താഴെ പറയുന്നവയാണ് പൊതു കമ്പനികളുടെ, പബ്ലിക് കമ്പനികളുടെ പ്രത്യേകതകൾ. ഒന്ന്, അടച്ചു തീർത്ത മൂലധനം കുറഞ്ഞത് 500,000. നേരത്തെ 100,000 പറഞ്ഞത്, പ്രൈവറ്റ് കമ്പനിക്ക് 100,000, ഇവിടത്തിനാണ് മിനിമം 500,000 വേണം, അല്ലെങ്കിൽ കാലാകാലങ്ങൾ നിഷ്കർഷിക്കുന്ന തുകയ്ക്ക് തുല്യമായ തുക. അതായത് കമ്പനി നിയമത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എത്രയാണോ പറയുന്നത് അത്രയും തുക. അപ്പോൾ മിനിമം എത്രയാണ്? 500,000 വേണം പൊതു കമ്പനിക്ക്, പബ്ലിക് കമ്പനിക്ക്. രണ്ട്, കുറഞ്ഞ അംഗത്വം 7. പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം മെമ്പർമാർ എത്രയാണ്? 7. കൂടിയ അംഗത്വത്തിന് ഒരു പരിധിയും നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ നേരത്തെ നമ്മൾ എന്താണ് സ്വകാര്യ കമ്പനിക്ക്, പ്രൈവറ്റ് കമ്പനിക്ക് എത്രയാണ്? മിനിമം 2, മാക്സിമം 50. എന്നാൽ പബ്ലിക് കമ്പനിക്ക് ഇവിടെ എത്ര പറയുന്നത്? മിനിമം 7, മാക്സിമം ഒരു എണ്ണവുമില്ല. 3, ഓഹരി കൈമാറ്റത്തിന് ഒരു നിബന്ധനയുമില്ല, ഷെയറുകൾ എങ്ങനെയും കൈമാറ്റം ചെയ്യാം. എന്നാൽ പ്രൈവറ്റ് കമ്പനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഓഹരി കൈമാറ്റത്തിന് നിയന്ത്രണമുണ്ട്. ഇനി 4, കമ്പനിയുടെ ഓഹരികൾ, കടപ്പത്രങ്ങൾ, നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് പൊതുജനങ്ങളെ ക്ഷണിക്കുന്നതിന് വിലക്കേർപ്പെടുത്തില്ല. കമ്പനിയുടെ ഷെയറും ഡിബഞ്ചറൊക്കെ എന്ത് ചെയ്യാം? പബ്ലിക്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട്, വിതരണം നടത്തിയിട്ട് എന്ത് ചെയ്യാം? പണസമ്പാദനം, അതായത് ക്യാപിറ്റൽ സ്വരൂപിക്കാം. അതിന് നിയന്ത്രണങ്ങളൊന്നുമില്ല എന്നർത്ഥം. എന്നാൽ പ്രൈവറ്റ് കമ്പനിക്ക് അത് പറ്റില്ല, അതിന് നിയന്ത്രണം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 4 സവിശേഷതകളുള്ള, എന്നാൽ പ്രൈവറ്റ് കമ്പനികളല്ലാത്ത കമ്പനികളെയാണ് കമ്പനി നിയമപ്രകാരം പൊതു കമ്പനികൾ അല്ലെ പബ്ലിക് കമ്പനികൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? മിനിമം മൂലധനം 500,000. 2, മിനിമം അംഗങ്ങൾ 7, മാക്സിമം അംഗങ്ങൾ എണ്ണം നിശ്ചയിച്ചിട്ടില്ല. 3, ഓഹരി കൈമാറ്റത്തിനൊരു നിബന്ധനയില്ല, എങ്ങനെയും ഷെയറുകൾ കൈമാറ്റം ചെയ്യാം, ആളുകൾക്കിടയിൽ കൈമാറ്റം ചെയ്യാം. 4, കമ്പനിയുടെ ഷെയറോ ഡിബഞ്ചറൊക്കെ എന്ത് ചെയ്യാം? പൊതുജനങ്ങൾക്ക് വിൽപ്പന നടത്തിയിട്ട് അതിൽ നിന്ന് ക്യാപിറ്റൽ മൂലധനം സ്വരൂപിക്കാം. സബ്സ്ക്രിപ്ഷൻ, അതായത് പൊതുജനങ്ങളുടെ പൊതുജനങ്ങളെ വരിക്കാരാക്കിയിട്ട് എന്ത് ചെയ്യാം? പണസമ്പാദനം, ക്യാപിറ്റൽ ഫോർമേഷൻ നടത്താം. ഇത്രയുമാണ് പൊതു കമ്പനിയുടെ പ്രത്യേകതകൾ. ഇനി നമുക്ക് ഈ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും നമ്മുടെ വ്യത്യാസങ്ങൾ ഒരു ടേബിൾ, ഒരു പട്ടിക രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ലക്കത്തിൽ ഡിസ്കസ് ചെയ്യാം. എന്നാൽ ഇതൊന്നുകൂടെ എളുപ്പമായിരിക്കും, പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മുടെ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതാവുന്ന രീതിയിൽ നമുക്കെന്ത് ചെയ്യാം? അടുത്ത ലക്കത്തിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.